RCCയിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നവരുടെ അലർജി നിരക്ക് ലോക ശരാശരിയേക്കാൾ കൂടുതലാണ്. രക്തം ശേഖരിക്കാൻ ഗുണനിലവാരമില്ലാത്ത കിറ്റുകൾ ഉപയോഗിക്കുന്നതാണ് കാരണമെന്നാണ് ആരോപണം. എന്നാൽ പ്രശ്നം പരിഹരിച്ചെന്നും അലർജി നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണെന്നും RCC വിശദീകരിക്കുന്നു. രക്തം സ്വീകരിക്കുന്ന 5000-ൽ ഒരാൾക്ക് അലർജി വരാം. ഇതാണ് ലോക ശരാശരി. പക്ഷേ RCCയിൽ 2000-ൽ ഒരാൾക്ക് അലർജി ഉണ്ടാകുന്നുവെന്നാണ് RCCയുടെ തന്നെ പഠന റിപ്പോർട്ട്. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ശരീരോഷ്മാവ് കൂടുന്നതും ചുവന്ന രക്താണുക്കൾ നശിക്കാത്തതുമാണ് അലർജിക്ക് കാരണമെന്നാണ് RCC വിശദീകരണം. എന്നാൽ ഗുണനിലവാരം നോക്കാതെ വാങ്ങുന്ന കിറ്റുകൾ രക്തം ശേഖരിക്കാൻ ഉപയോഗിക്കുന്നതാണ് കാരണമെന്നാണ് ആരോപണം. നിലവാര പ്രശ്നം കാരണം കിറ്റുകൾ 2 തവണ മാറ്റി. HIV കിറ്റ് വാങ്ങുന്ന സമയത്ത് തന്നെ അവിടുത്തെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലെ ജീവനക്കാർ ഡോക്ടേഴ്സ് ഡയറക്ടർ അടുത്ത് പരാതി പറഞ്ഞിരുന്നു, ഇത് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ്, ഇത് ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് ഈ ഇത് മാറ്റണം, നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡയറക്ടർ അത് ചെവിക്കൊണ്ടില്ല. രക്തഗ്രൂപ്പ് നിർണയ രീതിയെക്കുറിച്ചും വിമർശനമുണ്ട്. രക്തം നൽകുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും 2 തരം കാർഡാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ RCCയിൽ ഒരേ തരം കാർഡ് ഉപയോഗിക്കുന്നുവെന്നാണ് ആരോപണം. ഇത് പരിശോധനാ ഫലത്തെ ബാധിക്കുമെന്നാണ് വിദഗ്ധ പക്ഷം. ജീവൻ വച്ചുള്ള കളി, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരീക്ഷണം. സത്യങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും RCC അധികൃതരും സർക്കാരും കാണിക്കുന്ന നിസ്സംഗതയുണ്ടല്ലോ, അതിനെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, എതിർക്കപ്പെടേണ്ടത്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.